ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഗിഫ്റ്റ് ഹാമ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒരു ബോക്സ് ടൈപ്പ് ഹാമ്പർ ആനിവേഴ്സറിക്കും ബർത്ത്ഡേക്കും കൂടി ഉണ്ടാക്കിയിട്ടുള്ള രണ്ട് ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഗിഫ്റ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കേക്കിൻ്റെ അത്ര പണിയൊന്നും ഇല്ലാട്ടോ വളരെ സിംപിളായിട്ട് ചെയ്യാനേ ഉള്ളൂ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായാൽ മതി ആദ്യത്തെ ഒരു ബർത്ത്ഡേൻ്റെ ആ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ബോക്സാണ് എടുത്തിട്ടുള്ളത് കസ്റ്റമർ ഞാൻ ഇതിനു മുമ്പ് ഒരു സ്റ്റാറ്റസ് ഇട്ട സമയം ഇതുപോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ബോക്സ് എന്ന് പറഞ്ഞാൽ അധികം കുഴിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ വലിയ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വെക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതൊരു ഹസ്ബൻഡ് വൈഫിന് വൈഫിനു സോറി വൈഫ് ഹസ്ബൻഡിന് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റ് ആയതുകൊണ്ട് ഷർട്ടും പെർഫ്യൂമൊക്കെയാണ് വയ്ക്കാനുള്ളത് അപ്പോൾ അതിന് വിറ്റിയ ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് ഇതുപോലെ ക്ലിപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഫോട്ടോ നമ്മൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുപ്പത് രൂപയാണ് ഏറ്റവും ചെറുതാണ് ചെറുതാണെട്ടോ പിന്നെ ഇതിൻ്റെ കയറൊക്കെ ഞാൻ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് ബോക്സിന് അറുന്നൂറ്റി ഇരുപത് രൂപയാകട്ടോ ആ ബോക്സും ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്നാണ് ഇപ്പോൾ കേക്ക് ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിങ്ങനെ ബോക്സ് ഓപ്പൺ ആക്കുന്ന ഭാഗത്താണ് ലൈറ്റും സെറ്റപ്പ് ഫോട്ടോ ഒക്കെ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനായിട്ട് ഇതുപോലെ ഡിം ലൈറ്റ് ആണ് കേട്ടോ മറ്റേ പലതരം കളർഫുൾ ആയിട്ട് വരുന്ന ലൈറ്റ് ഉണ്ടല്ലോ മറ്റേ ഓട്ടോമാറ്റിക് ലൈറ്റ് അതല്ല ഇത് ഡിം ആയിട്ടുള്ള ലൈറ്റാണ് അതാണ് ഏറ്റവും ഭംഗി മറ്റുള്ള മറ്റേ ലൈറ്റിനെയും കാട്ടി പിന്നെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റായാൽ നല്ലതാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് ചെയ്യുന്നില്ല അപ്പോൾ അവരെടുത്ത് ചിലപ്പോൾ അവർ ഓപ്പൺ ഓപ്പണാക്കുന്നിടത്ത് പ്ലഗ്ഗൊന്നും ഉണ്ടാവണമെന്നില്ലല്ലോ അപ്പോൾ ഇത് പ്ലഗ്ഗിൽ കുത്തുന്ന ലൈറ്റാണ് മറ്റേ ലൈറ്റ് എനിക്ക് കിട്ടിയിരുന്നില്ല അപ്പോൾ ഇതിവിടെ അതായത് പ്ലഗിൽ കുത്തേണ്ട വയർ ബാക്കി വെച്ചിട്ടുള്ള ബാക്കിയൊക്കെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഗ്ലൂ ഗ്ലൂഗണ് വെച്ച് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ കയറും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഫോട്ടോ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചകിരി പോലത്തെ കയറാണെട്ടോ ഇത് നമുക്ക് ക്രാഫ്റ്റ് ഷോപ്പിൽ ഇതിൻ്റെ ഒരു വീതി നോക്കിയിട്ടൊക്കെ വാങ്ങാൻ പറ്റും അപ്പോൾ ഇതേ ഇതുപോലെ ഫോട്ടോ വെച്ചുകൊടുക്കുന്നുണ്ട് ഫോട്ടോ നമുക്ക് ക്ലിപ്പ് ചെയ്യേണ്ട സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിലും ഒന്നും കൂടി ഒന്ന് ഫിക്സ് ആയി നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗ്ലൂഗണ്ണ് വെച്ചിട്ടാണ് കേട്ടോ ആദ്യം ഒട്ടിച്ചെടുക്കുന്നത് അതിന് ശേഷമാണ് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നത് കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു ഷർട്ടും പിന്നെ പെർഫ്യൂമും കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നിട്ട് അത് വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഷർട്ടൊക്കെ മടക്കിയിട്ട് അതിൽ സെറ്റാവുന്ന രീതിയിലൊന്നും ചെറുതായിട്ട് മടക്കി വെക്കും അതുപോലെ പെർഫ്യൂമും അതിൻ്റെ സൈഡിലായിട്ട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് സംഭവം കഴിഞ്ഞിട്ട് എത്രയുള്ളൂ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനതാ പറഞ്ഞത് ഒരു ഐഡിയ ഉണ്ടായാൽ മതി നമുക്കിങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഒരു ഐഡിയക്ക് മാത്രമേ നമുക്ക് സമയമുള്ളൂ ബാക്കി ചെയ്യാനൊക്കെ ഈസിയാണ് സാധനങ്ങൾ വാങ്ങണമെന്നില്ല എന്നില്ല പിന്നെ സെറ്റാക്കാൻ വളരെ ഈസിയാണ് അപ്പോൾ ഞാനിങ്ങനെ ആദ്യം പെർഫ്യൂമൊക്കെ ഇങ്ങനെ വെച്ച് നോക്കി എന്നിട്ട് ഇതിനേക്കാൾ ഭംഗി രണ്ട് സൈഡിലായിട്ട് രണ്ട് പെർഫ്യൂം വെക്കുന്നതാണെന്ന് തോന്നി അങ്ങനെ വെക്കൂട്ടാ പിന്നെ ഇതുപോലെ ഫോട്ടോ പ്രിന്റ് മഗ് ഈ ഒരു മഗ് നമുക്ക് പ്രിന്റ് ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യിക്കാൻ പറ്റെ ഈ ഇങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി അഞ്ഞൂറ് രൂപയാണ് കണ്ടോ ഫോട്ടോ ഒക്കെ കൊടുത്ത് ഡയലോഗ് ഒക്കെ കൊടുത്താൽ പ്രി എടുത്ത് കിട്ടും അപ്പോൾ അതും ഇതിൽ വെക്കാനാണ് വിചാരിച്ചത് ആദ്യം അപ്പോൾ ഈ ഒരു ബോക്സിൽ അതിന് മാത്രം ഹൈറ്റ് ഇല്ലാത്തത് കൊണ്ട് വേറൊരു ബോക്സിൽ ആക്കിയെന്നേ ഉള്ളൂട്ടാ പിന്നെ ഈ ഒരു ബോക്സിൻ്റെ കണ്ടോ കാലിയല്ല അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലും എഴുതണം ടോപ്പർ കസ്റ്റമൈസ്ഡ് ടോപ്പർ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ടോപ്പർ എന്ന് പറയുമ്പോൾ ഹാപ്പി ബർത്ത് ഡേ എന്ന് മാത്രമേ കിട്ടൂ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ കസ്റ്റമൈസ്ഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ഹസ്ബൻഡിൻ്റെ പേര് വെച്ചിട്ട് തന്നെ എഴുതാം നമ്മൾ ഇഷ്ടമുള്ളതുപോലെ എഴുതാൻ പറ്റും ഇങ്ങനെ ഇത് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത് ഫ്ലേവർ വേൾഡ് പടഞ്ഞെന്നാണ് കേട്ടോ പടന്നേ ഈ ഭാഗത്തുള്ളവർക്ക് അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പഠനയിൽ പോയാൽ മതി അപ്പോൾ ഇതുണ്ടോ ഈ ഒരു ഈ ഒരു കളർ ബോക്സ് ആയതുകൊണ്ട് ഇതിൽ ഗോൾഡ് വെച്ചാൽ അത്ര എടുപ്പില്ലാത്തത് കൊണ്ട് ബ്ലാക്കിൽ ചെയ്തു തരാനായിട്ടോ പറഞ്ഞത് ബ്ലാക്ക് ആയതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് മറിച്ച് ഗോൾഡിലാ ചെയ്തെങ്കിൽ അത്ര എടുപ്പ് ഉണ്ടാവില്ല കാണാൻ വേണ്ടിയിട്ട് നല്ല ഡാർക്ക് കളർ ബോക്സിലാണെങ്കിൽ ഗോൾഡ് കളർ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കാം അതിൻ്റെ ആ ഒരു മുകളിൽ ബ്രൗൺ കളർ ഉണ്ടായിരുന്നു അത് പറിച്ചെടുത്തിട്ടാണ് ബ്ലാക്ക് ആയത് അപ്പോൾ അത് പറിക്കുന്ന സമയം കൊണ്ട് നമ്മളെന്താ അക്ഷരങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിപ്പോയി പക്ഷെ ഇങ്ങനെ കിടത്തി ഒട്ടിക്കേണ്ടതായതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കേക്കിലൊക്കെ വെക്കുന്ന ശരിക്കും ശ്രദ്ധിക്കുക കുത്തനെ വെക്കുമ്പോൾ അത് നമുക്ക് ഗ്ലൂ ഗോൺ കൊണ്ട് ഒട്ടിച്ചാൽ അത്ര പെർഫെക്റ്റ് ആയി കിട്ടൂല അങ്ങനെ ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ റെഡി ആയി എങ്ങനെയുണ്ട് അടുത്തതൊരു ആനിവേഴ്സറിന്റെ ഹാമ്പർ ആണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലൊരു എംബ്രോയിഡറി വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ഇതും നമ്മൾ ഞാൻ ഓൾറെഡി കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ക്രാഫ്റ്റ് വർക്കും ഇതുപോലുള്ള എല്ലാ ഗിഫ്റ്റ് ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതെൻ്റെ ഒരു കസിൻ ചെയ്താട്ടോ നമ്മൾ രണ്ടാളും കൂടിയിട്ടായിരുന്നു ചെയ്യുന്നത് അങ്ങനെയുള്ള എന്തെങ്കിലും ഓർഡർ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു ബോട്ടിൽ കസ്റ്റമർ ഓർഡർ ചെയ്ത് തന്നെ കേട്ടോ ആമസോണിൽ അപ്പോൾ ഇതിനകത്തുതാ ലൈറ്റ് സെറ്റപ്പ് ഉണ്ട് അതിന് മുകളിൽ ബട്ടൺ സോറി സ്വിച്ച് ഉണ്ട് ലൈറ്റ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഫോട്ടോ പ്രിൻറ് ഉണ്ട് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കാലി പോലെ ആയതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഗ്ലിറ്റർ പേപ്പറിലില്ലാവുന്നതും അതുപോലെ അവരെ രണ്ട രണ്ടാളെയും ഫസ്റ്റ് ലെറ്ററൊക്കെ വെച്ചിട്ട് സെറ്റാക്കാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ആദ്യം തന്നെ ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട് നമ്മൾ ആദ്യം എല്ലാവരും എന്നുള്ളത് ഓരോ അക്ഷരങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അതിന് ശേഷം അവരെ ഓരോ അവരുടെ പേരുണ്ട് ഫസ്റ്റ് ലെറ്ററും ഇതുപോലെ കട്ട് എന്നിട്ട് ബോട്ടിലെ ഗ്ലൂ കണ്ണ വെച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം വാങ്ങിയ ആ ഒരു ബോട്ടിലേക്കാളി ഇങ്ങനെ ഇങ്ങനെ ഒട്ടിച്ച് പിന്നെ നല്ലൊരു ഭംഗിയായി കാരണം വെറും ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ കുറച്ചുകൂടെ ഒന്ന് എടുപ്പായി ഇനി നമുക്ക് ഇനി ഇതേലൂട്ടാ എംബ്രോയിഡറിൻ്റെതും അതുപോലെ ആ ഒരു ബോട്ടിൽ മാത്രമേ ഉള്ളൂ ഇനി അത് നമുക്ക് ചോക്ലേറ്റ്സും ഫ്ലവറൊക്കെ വെച്ച് സെറ്റാക്കണം അതിനായിട്ട് ഇതുപോലെ മെറ്റലിൻ്റെ ഒരു ബാസ്ക്കറ്റ് ആണ് ആയിട്ട് ഇതിന് നാനൂറ്റി തൊണ്ണൂറാണ് ഡിസ്കൗണ്ട് പ്രൈസിൽ നാനൂറ്റി അൻപതിൽ അങ്ങനെയൊക്കെ കിട്ടും കേട്ടോ വുഡൻ്റെ ഒക്കെ ആണെങ്കിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് അറുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അപ്പോൾ നമ്മൾ എന്താ കസ്റ്റമർ തന്ന ആ ഒരു ബഡ്ജറ്റിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ വാങ്ങാം പിന്നെ അതായത് ആ മെറ്റലിൻ്റെ ബാസ്ക്കറ്റിൽ ബോട്ടിലും ഈ ഒരു എംബ്രോയ്ഡറി ഞാൻ കൊണ്ടുപോയി കേട്ടോ ഷോപ്പിലേക്ക് അത് വെക്കാൻ പറ്റിയ ബോക്സല്ലേ നമുക്ക് വാങ്ങേണ്ടത് അല്ലെങ്കിൽ വാങ്ങിയിട്ട് ചെറുതായി പോയത് അപ്പോൾ ഈ ഒരു ബോക്സിനകത്ത് ചെരിച്ചിട്ടാണ് നമ്മൾ ആ ഒരു ബോട്ടിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലായിട്ട് ചോക്ലേറ്റും ഫ്ലവറും വെച്ച് സെറ്റ് ചെയ്യാൻ അതുപോലെ ഒരു ഗോൾഡൻ കളറാണല്ലോ ഈ ഒരു ബാസ്ക്കറ്റ് എന്ന് പറയുന്നത് അപ്പം റെഡിൽ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് റെഡ് ഗോൾഡ് ഒരു കോമ്പോല് ചെയ്യാനാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ചോക്ലേറ്റും ഫ്ലവറും രണ്ട് സൈഡിൽ വെക്കണമെങ്കിൽ കുറച്ചൊരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തെർമോക്കോളും വെക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ അപ്പോൾ അതിൻ്റെ മുകളിലാണ് കിറ്റ് കാറ്റും അതുപോലെ വേറൊരു മറ്റേ ഓപ്പോസിറ്റ് സൈഡിലും തെർമോക്കോള് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ ഫ്ലവർ വെക്കാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പേ ഞാനിതാ ഇതിവിടെ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ എംബ്രോയിഡറി അതിൻ്റെ സ്റ്റാൻഡും നമ്മൾ ഈ ഓപ്പൺ ആക്കുന്ന ഭാഗത്താണ് സ്റ്റിക്ക് ചെയ്ത് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എംബ്രോയിഡറി ഈ ഒരു ഡിസൈനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അറുന്നൂറ്റി അമ്പത് രൂപയാകട്ടോ ഡിസൈനും അതുപോലെ പേരൊക്കെ കൂടുന്നതിനനുസരിച്ച് റേറ്റ് മാറും പിന്നെ ഈ ഒരു സ്റ്റാൻഡ് അടക്കം എഴുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു എംബ്രോയിഡറി മൊത്തം ചെയ്തത് അത് നമ്മളിതാ ആക്കുന്ന ആ ഒരു സൈഡിൽ നമ്മൾ ഗ്ലൂഗണ വെച്ച് സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചോക്ലേറ്റ് ഫ്ലവറൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എംബ്രോയിഡറിൻ്റെ ഇതും അതുപോലെ ബോട്ടിലൊക്കെ കൊണ്ടുപോയിട്ടാണ് ഷോപ്പിൽ നിന്ന് കേട്ടോ വാങ്ങിയത് അപ്പോൾ സാധനം വാങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഇങ്ങനെ വെച്ച് നോക്കുന്നത് കണ്ടപ്പോൾ ഷോപ്പിൽ നിന്ന് കിട്ടിയ ഒരു ഐഡിയ ആട്ടോ ഇങ്ങനെ ഞാൻ അല്ലെങ്കിൽ വിചാരിച്ചത് ഒരു ബാസ്ക്കറ്റ് വാങ്ങിയിട്ട് അതില് ബോട്ടിലും ഈ ഒരു എംബ്രോയ്ഡറിയും ഒക്കെ കിടത്തിയിട്ട് വെക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷേ ഷോപ്പിൽ അവർ പറഞ്ഞൊരു ഐഡിയ കേട്ടോ ഇങ്ങനെ അപ്പോൾ നമുക്ക് ഷോപ്പിൽ പോയ സാധനം മാത്രമല്ല നല്ല നല്ല ഐഡിയകളും കിട്ടും അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ട് നല്ല ഭംഗിയായി ഇനി ഫ്ലവറും ഇതുപോലെ കുത്തിവെക്കാൻ എളുപ്പമാണ് നമുക്ക് ഗ്ലൂകോണിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അതിൻ്റെ അടിയിൽ കമ്പി ആയതുകൊണ്ട് തെർമോക്കോളൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാം അപ്പോൾ ഇതൊരു ആറ് എണ്ണം വരുന്നൊരു എന്താ പറയുക ഒന്നിച്ച് ഒരു ബണ്ടിലാണ് ഈ ഒരു ഫ്ലവറിൻ്റെ റേറ്റ് കുഞ്ഞി ഒരു വലിയ ഫ്ലവർ എന്നല്ല അപ്പോൾ ഒരു ആറ് എണ്ണം വരുന്നതിന് പിന്നെ തൊണ്ണൂറ് രൂപയാകട്ടോ അപ്പം അങ്ങനെ മൂന്നെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട് ആറെണ്ണമുള്ള മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അതൊക്കെ ഞാൻ ഈ ബാസ്ക്കറ്റ് വാങ്ങിയിട്ട് വെച്ച് നോക്കിയിട്ട് തന്നെ വാങ്ങിയതാണെന്നാണ് അപ്പോൾ ഇങ്ങനെ ബോട്ടിൽ വെക്കുമ്പോൾ അടിയിൽ നിന്ന് ഈ തെർമോക്കോളിൻ്റെ വൈറ്റ് കാണുന്നുണ്ട് നമ്മൾ ചോക്ലേറ്റ് വെക്കാൻ പറ്റൂല എന്താ വെച്ചാൽ ചോക്ലേറ്റ് വെക്കുമ്പോൾ ബോട്ടിൽ അമർന്ന് നിൽക്കില്ല അതുകൊണ്ട് ചോക്ലേറ്റ് വെക്കുന്നതിന് പകരം ആ സൈഡിലൊക്കെ റെഡ് നമ്മൾ ഗ്ലിറ്റർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു വൈറ്റ് മറക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതുപോലെ ഫെറർ റോഷറ് മൂന്നെണ്ണം ഇതുപോലെ സെറ്റ് ആക്കിയിട്ടുണ്ട് അതും വെച്ചിട്ട് വെച്ചിട്ടാണ് കേട്ടോ സ്റ്റിക്ക് ചെയ്യുന്നത് ഇനി ഒരു റെഡ് റിബൺ വെച്ചിട്ട് ഇതുപോലെ കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഈ ഒരു ഹാമ്പർ റെഡി ആയിട്ടാ ഇത് നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്കായി ഞാൻ ആദ്യം വിചാരിച്ചതുപോലെ ചെയ്തെങ്കിൽ ഇത്ര ലുക്ക് ഉണ്ടാവില്ല കേട്ടോ നമ്മളെ രണ്ട് ഗിഫ്റ്റ് ഇവിടെ റെഡി ആയി ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സാധനത്തിൻ്റെ റേറ്റ് പ്ലസ് നമ്മൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ റേറ്റ് അങ്ങനെയാണ് കേട്ടോ വാങ്ങേണ്ടത് അപ്പോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതുപോലെ തന്നെ അവിടെ ഇരിക്കണമെന്നില്ലല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഇതിലെന്ന് പറയുന്നത് നമ്മൾ ബാസ്ക്കറ്റ് വാങ്ങി അതിൻ്റെ പൈസ അതുപോലെ ഈ ഒരു എംബ്രോയിഡറിൻ്റെ ചോക്ലേറ്റിൻ്റെത് ഫ്ലവറിൻ്റെ അതൊക്കെ കൂടിയിട്ട് എക്സ്ട്രാ ഒരു മുന്നൂറ് ഇരുന്നൂറ്റി അമ്പതൊക്കെ നമുക്ക് വാങ്ങാൻ വേണ്ടി പറ്റും കാരണം അത്ര എഫേർട്ടൊന്നും എടുത്തിട്ടില്ല പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റിയിരുന്നല്ലോ പിന്നെ എല്ലാനി കൂട്ടണം കേട്ടോ തെർമോക്കോള് ഗ്ലൂഗൺ ഒക്കെ കൂട്ടണം നമ്മൾ സാധനത്തിൻ്റെ പൈസ കൂട്ടുമ്പോൾ ഒന്നും നമ്മൾ വെറുതെ ചെയ്യുന്നതല്ലല്ലോ അതുപോലെ മറ്റേ ചെയ്യുന്നതാണെങ്കിൽ അതിൻ്റെ ബോക്സ് അതിൻ്റെ കയറ് അതിൻ്റെ ലേറ്റ് അതുപോലെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാൻ എത്രയായി ഫോട്ടോ ഡിസൈൻ ചെയ്യാൻ എത്രയായി അങ്ങനെയുള്ളതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ എക്സ്ട്രാ മേക്കിംഗ് ചാർജ് എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നമ്മൾ എഫേർട്ടിൻ്റെ പൈസ ആയിട്ട് ഒരു ഇരുന്നൂറ്റി മുന്നൂറ് അങ്ങനൊക്കെ വാങ്ങാം നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നതെങ്കിൽ ഒരുപാട് നമ്മൾ ചെയ്യാനുണ്ടെങ്കിൽ അഞ്ഞൂറൊക്കെ വാങ്ങാം കേട്ടോ അതൊക്കെ നമ്മൾ എടുക്കുന്ന എഫേർട്ട് പോലെ ഇരിക്കും പിന്നെ സാധനങ്ങൾ പൈസ ഒക്കെ കൂടിയിട്ടാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ റേറ്റ് വാങ്ങുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം കേട്ടോ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും കമൻറ്റും അറിയിക്കുക എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതിനു മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ